പുതിയ മൊബൈൽ ഫോണുകൾ വരുമ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് റെഡ്മി നോട്ട് ഫൈവ് റെഡ്മി നോട്ട് ഫൈവ് പ്രോ വിവോ വിവോടെ തന്നെ നമ്മൾ ക്യാമറ ഫീച്ചേഴ്സും ചെയ്തു കേട്ടോ ഇതാ പുതിയ ഫോൺ ഓപ്പോ എഫ് സെവൻ ഇന്ന് ആക്ച്വലി ഇത് അൺബോക്സ് ചെയ്യും ഇതിൻ്റെ പ്രത്യേകതകളാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് സോറി ഇത് ഗിവവേ അല്ല ഗവ് എന്തായാലും നമ്മൾ ഓപ്പോയായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ െ കുറിച്ചുള്ളതാണ് മായ സിബാദ് റഹ്മാൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് പുതിയ മൊബൈൽ ഫോൺ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ചാനലിന്റെ ഒരു മുഖ്യ പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് വിവോ വി നയൻ റെഡ്മി നോട്ട് ഫൈവ് പ്രോ റെഡ്മി നോട്ട് ഫൈവ് ഇപ്പൊ ഇതാ ഒപ്പൊ എഫ് സെവനും നിങ്ങൾക്കായി നമ്മൾ പരിചയപ്പെടുത്തുകയാണ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഈ മൊബൈൽ ഫോണുകളെല്ലാം തരുന്നത് സെല്ലുലാർ വേൾഡ് ആണ് എന്തായാലും സെലുലാർ വേൾഡില് നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ സംബന്ധമായ എന്ത് ഇഷ്യൂസിനും നമുക്ക് സെല്ലുലാർ വേൾഡിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു അൾട്ടിമേറ്റ്ലി അറിയാമല്ലോ എവിടെയാണെങ്കിലും നമ്മൾ പൈസ കൊടുക്കണം എങ്കിലാണ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത് ഡെഫിനറ്റ്ലി സെല്ലുലാർ വേൾഡ് നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെയാണ് എപ്പോഴും രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഒരു മൊബൈൽ ഫോൺ വരുമ്പോൾ ഒരു എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കുക ആക്ച്വലി നമ്മൾ എല്ലാ ഫോണും ചെയ്തിരുന്നത് സുദർശനാണ് ആക്ച്വലി സുദർശനില്ല എന്നാൽ സെല്ലുലാർ വേൾഡിലെ ഒരു വേറെ ഒരു സുഹൃത്തുണ്ട് അതുൽ അതു നമുക്ക് വേണ്ടി ഇന്നത്തെ ഒപ്പോ എഫ് സെവനെ കുറിച്ച് പറഞ്ഞു വരുന്നത് ഈ താടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു മലയാളത്തിലെ ടെക്നിക്കൽ ഗുരുജിയാണ് അല്ല ടെക്നിക്കൽ ഗുരുജിയുടെ കയ്യിലും ഉണ്ട് ഇടിവള അതിലിന്റെ കയ്യിലും ഇടിവള ആക്ച്വലി അതിൽ ഒപ്പോടെ ഒരു എന്താ പറയാ സെയിൽസ് സെയിൽസ് പ്രൊമോട്ടർ പ്രൊമോട്ടർ ആണ് ഉപരി സൈസ് പ്രൊമോട്ടർ ആണെന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതിൽ ഏറ്റവും വസ്തുതയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്കൊരുപക്ഷേ പുതിയ മൊബൈൽ ഫോൺ വരുമ്പോൾ അതിൻ്റെ ക്യാമറ എന്താണ് അതിൻ്റെ ഡിസ്പ്ലേ എന്താണ് അതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് എല്ലാ പല സുഹൃത്തുക്കൾക്കും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എക്സ്പെർട്ടിനെ വെച്ച് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും എന്തായാലും വളരെ സന്തോഷം അതിൽ ഒന്നുകൂടെ കൈതന്നോളൂ നിങ്ങൾ നമ്മുടെ പ്രോഗ്രാമിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അപ്പോ എഫ് സെവന്റെ എല്ലാ ഫീച്ചേഴ്സ് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം ഓക്കെ മൂന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഒന്ന് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഡിസ്പ്ലേ അതിന്റെ ക്യാമറ അതിന്റെ പ്രോസസർ അതിന്റെ പ്രൈസ് ദെൻ അതേപോലെ തന്നെ എത്ര വേരിയന്റുകളിൽ ഈ ഫോണുകൾ അവൈലബിൾ ആണ് എന്നാണ് നമ്മൾ എക്സ്പേർട്ടിനോട് ചോദിക്കുന്നത് എന്തായാലും ഇതിന്റെ ഡിസ്പ്ലേയെ ഒന്ന് പറയും ഇക്കെ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്പ്ലേ തന്നെ ആദ്യം തുടങ്ങാം നമുക്ക് ഇതിന് വരുന്നത് സിക്സ് പോയിന്റ് ടു ഇഞ്ചസ് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഓക്കെ അതിന്റെ റെസൊല്യൂഷൻ വരുന്നത് ടു സീറോ ഇന് തൗസൻഡ് എയ്റ്റി ആണ് അതായത് ഫുൾ എച്ച് ഡി പ്ലസ് വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ ആയിരിക്കും വളരെ പെർഫെക്ഷൻ ആയിട്ട് ഡിസ്പ്ലേ കാണുമെന്നാണ് അതിൽ പറയുന്നത് എന്നിരുന്നാൽ പോലും ഓപ്പോ ആണോ എന്നുണ്ടെങ്കിലും വിവോ ആണോ എന്നുണ്ടെങ്കിലും വിവോ അല്ല വിവോ ആണെന്നുണ്ടെങ്കിൽ പോലും ഐഫോണിന്റെ ഒരു ഡിക്ടോ കോപ്പി തന്നെയാണ് നിങ്ങളുടെ പ്രതികരണം കമന്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഓപ്പോ കാര്യ അനിവാര്യ ഘടകം തന്നെയാണ് ഇതിന്റെ ബാക്കി ഡിസ്പ്ലേ കുറിച്ചും ഇതിന്റെ ഒന്ന് നമുക്കിപ്പം സിക്സ് പോയിന്റ് ടു ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഇപ്പൊ ഇതിനു മുമ്പ് നമുക്ക് ഓപ്പോയുടെ മോഡൽസ് എഫ് ത്രീ ഉണ്ടായിരുന്നു എഫ് ഫൈവ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എഫ് ത്രീ ആണ് ഓക്കെ ഇപ്പൊ ആ ഒരു മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഇതാണ് മോഡൽ ഓക്കെ സെയിം ഡിസ്പ്ലേ സൈസ് നമുക്ക് വരുന്നുള്ളൂ ഓക്കെ അതായത് സെയിം ഡിസ്പ്ലേ സൈസ് തന്നെയാണ് വേറെ ഒരു ഫോൺ ഉണ്ട് സെയിം ഡിസ്പ്ലേ ഡിസ്പ്ലേ സൈസ് സൈസ് എങ്കിലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇഞ്ച് ആണ് പറഞ്ഞത് ആകുമ്പോൾ ഇഞ്ചസ് കിട്ടും അതായത് സെയിം ഹാൻഡ് ഫീലിംഗ് ആയിരിക്കും പക്ഷേ ഡിസ്പ്ലേ പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഡിസ്പ്ലേ പെർഫോമൻസ് വളരെ കൂടുതലാണ് ഫിനിഷിംഗിലേക്ക് പറഞ്ഞു മുമ്പ് മുമ്പ് ഇറങ്ങിയ ഒരു മോഡൽ ഉണ്ടായിരുന്നു എഫ് ഐ എന്ന് പറഞ്ഞു മുമ്പ് ഒപ്പിടെ ഇറങ്ങിയിരുന്നു അതിന്റെ ആസ്പെക്ട് വന്നിരുന്നത് ആയിരുന്നു അത് ഇതിന്റെ നേരത്തെ ഹാൻസെൻ്റെ ഒരു എയ്റ്റെറേജും ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് അതായത് അത് കാണാൻ സാധിക്കൂട്ടോ സാധിക്കൂട്ട് ഐഫോണിന്റെ കോപ്പിയാണല്ലോ പറയേണ്ട കാര്യമില്ല അതായത് ഡിസ്പ്ലേക്ക് ഒരു ഫുൾ അതായത് ഈ സ്പേസ് മൊത്തം ഡിസ്പ്ലേയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇന്നോവേഷനാണ് ഒപ്പൊ എഫ് സെവനിൽ ഇംപ്ലിമെന്റ് ചെയ്ത് എഫ് സെവൻ സംസാരിക്കുമ്പോൾ നമ്മള് ടൂ തൗസൻഡ് എയ്റ്റീനായി ഗ്ലോസി ഇയർ ആയിട്ടാണ് ഇതിന്റെ ഫുൾ ഗ്ലോസി ഫിനിഷ് ആണ് ബാക്ക് സൈഡൊക്കെ കാണാൻ പറ്റും നല്ല റിഫ്ലക്ഷൻ കാര്യങ്ങളുണ്ടല്ലോ പെർഫെക്റ്റ് അതായത് വീഡിയോ തുടങ്ങുന്നതിന് അതിനോട് കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നാലും പറഞ്ഞത് ഒരു ഗ്ലോസി ഫിനിഷിങ്ങിനോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ൾ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നിരുന്നാൽ പോലും ഒപ്പൊ ആ ഡിസൈനിങ്ങിൽ തന്നെ വളരെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് മൂന്ന് കളറുകളിൽ അവൈലബിൾ ആണ് ആക്ച്വലി എന്റെ കയ്യിലുള്ളത് ഒരു റെഡ് അല്ലെ റെഡ് കളർ ആണ് സോളാർ ഞാൻ പറഞ്ഞത് റെഡ് അതേപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ അങ്ങനെ മൂന്ന് വേരിയന്റുകളിൽ ആണ് മൂന്ന് മൂന്ന് കളർ കളർ യെസ് ും സിക്സ് ജിബി റാമും ഫോർ ജി ബി റാം പേര് ഇരുപത്തി ഒന്ന് ആദ്യം വന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും സുദർശനേക്കാൾ ആൾ ബെറ്റർ ആണോ അത് വരില്ല എന്തായാലും വേറെ സുദർശൻ അതിന്റെ ഒരു അല്ല അങ്ങനെയൊന്നും ഓരോ ആളുകൾക്കും ഓരോ പ്രത്യേകതകളാണല്ലോ ഇവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ കുടുംബാംഗങ്ങളാണ് പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം അതിന്റെ ക്യാമറയെ കുറിച്ചു അല്ലെ എല്ലാവരും ആദ്യം നോക്കുന്നത് ഫോട്ടോ എടുത്താൽ തെളിഞ്ഞിരിക്കുമോ വീഡിയോ എടുത്താൽ ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെയാണ്

മൂന്ന് അറ്റ് എ ടൈം ക്യാപ്ചർ ആവും പെർഫെക്റ്റ് അതായത് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മൂന്ന് ഇമേജുകൾ ക്യാപ്ചർ ആയിട്ട് <laughs> Sorry, kode. Kode. Mm -hmm. yara, ും കൂടെ ഇമ്പാക്ട് നമുക്ക് ചെയ്ത് ഒരു പിക്കായിട്ട് നമുക്ക് കിട്ടി തരും അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിക്ക് എടുക്കാൻ ചിലപ്പോ വൈറ്റ് ബാക്കി വൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകും ആ നേരം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ലെങ്കിൽ നമ്മൾ ഫൈഡ് ആയപ്പോ പോകും അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങൾ എന്തെങ്കിലും ഇത് നമ്മൾ സെൽഫി എടുക്കുന്ന ആളും പെർഫെക്റ്റ് ആയിരിക്കും കാണാൻ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ക്ലിയർ ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കും ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് അത് ഞാൻ പരീക്ഷിക്കാറുണ്ട് എന്തായാലും ഫ്രണ്ട് ക്യാമറ ട്വന്റി ഫൈവ് മെഗാപിക്സൽ ആണ് അതേപോലെ തന്നെ ബാക്ക് ക്യാമറ എനിക്കൊരു പ്രശ്നം തോന്നി ഞാൻ ഓപ്പണായിട്ട് പറയാം കേട്ടോ ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണുകളാണെന്നുണ്ടെങ്കിൽ പോലും ഡ്യുവൽ ക്യാമറയാണ് ഒപ്പം ഒരു ക്യാമറ ഉണ്ടാക്കാൻ മറന്നുപോയതാണോ അത് അവർക്ക് അറിയില്ലാണ്ടാണോയെന്നറിയില്ല അത് വേറെ കാര്യം എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു ബാക്ക് ക്യാമറയിൽ ഒരു ബാക്കിൽ ഒരു ക്യാമറയാണ് കാണുന്നത് അവർ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും ബാക്കിൽ എടുത്ത കുറച്ച് പിക്ചറും നോക്കാം ാലും വളരെ മനോഹരമായിട്ടുള്ള പിക്ചർ തന്നെയാണ് നല്ല ഹൈ ക്വാളിറ്റി പിക്ചർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സെലുലാർ വേൾഡിലെ ഈ സുഹൃത്തുക്കളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നിക്സൽ പറഞ്ഞു ആ ഈ ട്വന്റി ഫൈവ് മെഗാ പിക്സൽ ആയിട്ടുള്ള ഫോൺ ആദ്യമാണ് ഫസ്റ്റ് ഫോൺ ആണത് ലോകത്തിൽ ട്വന്റി ഫൈവ് മെഗാ പിക്സൽ ഉള്ള ക്യാമറയാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഫസ്റ്റ് ഫോൺ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ അപ്പാർഷ വാല്യൂ വരുന്നത് സീറോ റിയർ വരുന്നത് ക്യാമറാക്സൽ ആണ് ബാക്ക് ക്യാമറ വരുന്നത് അതിന്റെ അപ്പാർഷ വാല്യൂ പിക്സ് അതായത് ഇമേജസ് ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും എന്തായാലും നമുക്ക് രണ്ട് സെഗ്മെൻ്റുകളാണുള്ളത് ഒന്ന് മൊബൈൽ ഫോൺ എക്സ്പേർട്ടിനോട് ചോദിക്കാം അതിന് അതേപോലെ തന്നെ ക്യാമറയെ കുറിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നത് ആ വീഡിയോ ഡെഫിനറ്റ്ലി നമ്മൾ എന്താ പറയുക ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും ആനി നമുക്ക് ഇതിൽ ഒപ്പോ എഫ് സെവനിൽ എടുത്ത ഒന്ന് രണ്ട് വീഡിയോസ് കൂടെ കാണാം വീഡിയോ വിചാരിക്കുന്നു അതേപോലെ തന്നെ ഞാൻ ും കമ്പനിട്ടും ഈ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ക്യാമറയിലാണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മൾ സെൽഫി എടുക്കാൻ നേരത്ത് നമ്മുടെ ഫേസിലെ ടൂ ഹൺഡ്രഡ് പോയിന്റ് ആയിരുന്ന എഫ് ഫൈവില് ഇതിലോട്ട് വരുന്ന ടൂ നയന്റി എബോ വരുന്നുണ്ട് പോയിന്റ്സ് ഡിറ്റക്ട് ചെയ്ത് ഫേസിൽ വേണ്ട ചേഞ്ചസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അത് വരതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മെയിൻറെ കേസിലാകുമ്പോ പീപ്പിൾ നമ്മുടെ കൃഷ്ണമണി കൃഷ്ണമണി മുസ്റ്റാഷ് താടി മീശ പിന്നെ സ്കിൻ കളർ ഇത്ര കാര്യങ്ങൾ ഡിക്റ്റെയ്തു ഐഡന്റിഫൈ ആയിട്ട് വേണ്ട ചേഞ്ചസും കാര്യങ്ങളും വരുന്നു ഫീമെയിലിന്റെ കേസിലോട്ട് വരാൻ നേരത്ത് ഫോർ ഹെഡ് അതായത് നമ്മുടെ നെറ്റ് ഐസ് സ്കിൻ കളർ ലിപ്പ് നെക്ക് ഇവിടെ ഒക്കെയാണ് അതിന്റെ ചേഞ്ചസ് വരുന്നത് അപ്പൊ എല്ലാവരും ഗ്ലാമറായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് നമ്മൾ യു ക്യാമ്പോള അഡീഷണൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് പിക്ചർ എടുക്കാനുള്ള ഓപ്ഷൻ ആയിട്ടുള്ള കാര്യമാണ് അതിൽ അതായത് നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും ഉണ്ടല്ലോ നമ്മളുടെ ഫോട്ടോസ് നല്ല ബ്യൂട്ടി ആയി കാണണമെന്ന് എല്ലാ ആളുകൾക്കും ആവശ്യ താല്പര്യമുണ്ട് എസ്പെഷ്യലി എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമുണ്ട് അത് വേറെ കാര്യം എന്നിരുന്നാൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിന് വേണ്ട എഫക്ട്സ് ഓട്ടോമാറ്റിക്കലി ഈ ക്യാമറയുടെ ും എന്താ പറയാ നമ്മുടെ മുടിക്കാണെന്നുണ്ടെങ്കിലും ഒരു നല്ല എഫക്ട് വേണ്ട ചേഞ്ചസ് അത് നമ്മുടെ പാടും കാര്യങ്ങളൊക്കെ തനിയെ റിമൂവ് അത് അനാവശ്യമായിട്ടുള്ള എല്ലാരും പറയും ഒപ്പ് വെളിപ്പിക്കലാണ് പക്ഷേ അതുപോലല്ല വേണ്ട ചേഞ്ചസ് എങ്ങനെയാണെന്ന് കറക്റ്റ് സ്കിന്നിന്റെ കളർ ടോണും കാര്യങ്ങളെല്ലാം ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഫോൺ ചെയ്യുന്ന ചേഞ്ച് വരുന്നത് ആണോ ആണോ ഫീമെയിൽ ഫോൺ ചെയ്യും ചെയ്യും ഐഡന്റിഫൈ ഇൻക്ലൂഡിംഗ് വരെ എന്നിട്ടാണ് ഈ വേണ്ടസ് വരുത്തുന്നത് അതെന്തായാലും നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് കൂടുതൽ ക്യാമറയുടെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യം കൂടുതലായിട്ട് അറിയാനും അതിന്റെ ഇമേജുകൾ നമ്മൾ കാണിക്കുകയും ഫൈൻ ഇതിന്റെ പ്രൊസസറിനെ കുറിച്ച് നമുക്കിനകത്ത് യൂസ് ചെയ്യുന്നത് മീഡിയടെക് പി സിക്സ്റ്റി എന്നൊരു പ്രോസാണ് യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് മന്ത് ഔട്ട് ആയൊരു പ്രോസർ ലാസ്റ്റ് മന്ത് ഉള്ളൂ അത് ലോഞ്ച് ചെയ്തേ ഉള്ളൂ ഫെബ്രുവരിയിലാണ് ലോഞ്ച് അതെ അതെ ഫെബ്രുവരിയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആ പ്രോസർ യൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് ഹാൻഡ് ഹാൻഡ്സെറ്റ് കൂടിയാണ് ഇത് തീർന്നത് ഓക്കെ മീഡിയടെക് പി സിക്സ്റ്റി എന്ന പ്രോസസർ ആണ് എഫ് സെവനിൽ കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ എല്ലാ ഭാഗങ്ങളും ഡിസ്പ്ലേ പ്രോസസർ ക്യാമറ ദെൻ അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് അതൊക്കെയാണ് ോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് പിന്നെ ബാറ്ററി നമുക്ക് ഇതിനകത്ത് വരുന്നത് മൂവായിരത്തി നാനൂറ് ലിഥിയം പോളിമർ ബാറ്ററിയാണ് വരുന്നത് ഫൈൻ പണ്ടത്തെ പോലെ അയ്യായിരം എം എച്ച് നാലായിരം എം എച്ച് അത്രൊന്നും വേണ്ട വേണ്ട അത് കാരണം അത് അയൺ ബാറ്ററി ആയിരുന്നു അതിൽ അതിലില്ലാത്തോണ്ടാണോ പറയുന്നത് അല്ല കാരണം ഒപ്പോടെ എല്ലാ മോഡൽസും എടുത്ത് നോക്കിയാൽ മതി ഒരു മൂവായിരം മൂവായിരത്തിഅണ്ണൂറ് എം എച്ച് ആ ഒരു ബാറ്ററി ലൈഫ് അവർ പറയുന്നത് പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട് എല്ലാ മോഡൽസിന് എന്തായാലും വളരെ സന്തോഷം സെലുലാർ വേണ്ട സുഹൃത്തുക്കളാണ് നമ്മുടെ പുതിയ ഫോണുകൾ തരുമ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാനും ഇതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് വളരെ സന്തോഷം ഇനിയും എന്തെങ്കിലും അഡീഷണലി എന്തെങ്കിലും പറയാനുണ്ടോ നോർമൽ കേസിൽ വേറെ കാര്യം ഞാൻ തന്നെ പറയാം നോർമൽ കേസിൽ ഡ്യുവൽ സിം സപ്പോർട്ട് തന്നെ ബാക്കിൽ തന്നെയാണ് ഫിംഗർ സെൻസർ ബാക്കിൽ ഒരു ഫ്ലാഷ് മോഡ് അവൈലബിൾ ആണ് പിന്നെ ഇൻക്ലൂഡിങ് ഫേസ് അൺലോക്ക് കൂടെ വരുന്നുണ്ട് ഫേസ് അൺലോക്കിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനും നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും അതൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ ചിലർക്ക് അപ്പൊ തോന്നുന്നു സെക്യൂരിറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളില്ല നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ കിടന്നുറങ്ങുമ്പോഴാണെങ്കിലും ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ തോന്നുന്നു അതിന്റെ അഡ്വാൻറ്റേജ് ഐസ് ഓപ്പൺ ആയിരിക്കുന്ന മാത്രമേ ഫോൺ അതായത് ഞാൻ കിടന്ന് ഉറങ്ങിയാണെങ്കിൽ എന്നെ ഫോൺ ഓൺ ആകുന്നില്ല എന്നാണ് നമ്മുടെ സുഹൃത്തു പറഞ്ഞത് അതായത് നമ്മുടെ കണ്ണിനെയാണ് എന്തായാലും ഇതിൽ വലിയ ഒരു എന്താ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടുപിടിക്കും ഞാനും ഇതിന്റെ ഒരു പ്രശ്നം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ കിട്ടുമ്പോൾ ഇത് നല്ലതാണ് നല്ലതാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾ കൊടുക്കണം മൂപ്പര് ആക്ച്വലി ഓപ്പോയുടെ പ്രൊമോട്ടറൊക്കെ ആയിരിക്കാം നമ്മൾക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാൽ പോലും വളരെ സന്തോഷം നിങ്ങൾ തന്ന ഈ ഇൻഫർമേഷൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു സംഭാഷണത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഡെഫിനറ്റ്ലി ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഒപ്പോ എഫ് സെവൻ പ്രീ ബുക്കിംഗ് അല്ലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെല്ലുലാർ വേൾഡ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഇനിയും മൊബൈൽ ഫോൺ റിവ്യൂസ് മൊബൈൽ ഫോണിന്റെ ക്യാമറ ടെസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ വേറെ ഒരു തലത്തിലേക്കാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സഹകരണത്തിനും വീണ്ടും ഒരു നന്ദി പറയുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവർക്കൊന്നും അറിയില്ല എങ്കിലാണ് ഞാൻ എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം ഇമെയിലിലും അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഒരു പുഷ് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യുന്നുണ്ട് പുതിയ അറിവുകളുമായിട്ട് ഇതേപോലെയുള്ള ബിഗ് ഷോട്ടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ